ഹലോ ഫ്രണ്ട്സ്, കുതിരപ്പുറത്ത് ലോകം ചുറ്റാനും പോർക്കളങ്ങളിൽ വീരപുരുഷനാകാനും പ്രഭുത്വത്തിൻ്റെ ചരിത്രം തൻ്റെ പേരിൽ എഴുതാനും കഴിയുമായിരുന്നവൻ. ആ സാധ്യതകളെ അസാധ്യതയുടെ തുലാസിലിട്ട് തൂക്കി നോക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ദരിദ്രനാകാൻ വഴിമാറി നടന്നവരിൽ മുൻപനാണ് ഫ്രാൻസിസ് അസീസി. രണ്ടാം ക്രിസ്തു എന്ന് വിളിപ്പേരുള്ള ഫ്രാൻസിസ് പിറന്നതും വളർന്നതും മരിച്ചതും ഇറ്റലിയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ അസീസിയിലാണ്. ആ അസീസിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നൗ വി ആർ ഇൻ അസീസി, വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് മരിയ ദെല്ലെ ആഞ്ചലി. The speciality of Maria degli Angeli is that within the church contains the porsengula. Porsengula ennu parayunnathu river thorto ennu parayunna sthalathu Francis Assisiyum 11 shishyanmarum kudi jeevichirunna samayathu ivar samoojya drogigalanennu mudra kuttappettu veettodamma aa veettil ninnu irakki vitta samayathu അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ അന്വേഷിച്ച് നടന്നപ്പോൾ മോന്തേ സുബിയാക്കോയിലുള്ള ബെനഡിക്റ്റൈൻ സന്യാസിമാർ അവരുടെ വക ഈ പറമ്പിൽ, നാം ഇപ്പോൾ നിൽക്കുന്ന പറമ്പിലുണ്ടായിരുന്ന ഒരു ചെറിയ ദേവാലയം, കുഞ്ഞു മുറി ഫ്രാൻസിസ് അസീസിക്കും സഹോദരങ്ങൾക്കും വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ്, ദാറ്റ് ഈസ് ദ ഒറിജിൻ പ്ലേസ്. ഫ്രാൻസിസ്കൻ തത്വങ്ങളുടെ ആശയങ്ങളുടെ എല്ലാം ആധാരം അവിടെ നിന്നാണ്. ആ പോർച്ചുഗീസ് മുറിക്കകത്ത് നിന്നാണ് ഫ്രാൻസിസ് അസീസിക്ക് ദൈവികമായ പ്രചോദനം കിട്ടുന്നതും സഭാ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതും അദ്ദേഹം മരണമടഞ്ഞതും ഈ പോർച്ചുഗീസ് ദേവാലയത്തിനകത്താണ്. മനുഷ്യനെയും പ്രകൃതിയെയും സഹോദരിയായി കണ്ട് ഓരോ പുൽനാമ്പിലും ദൈവത്തെ കണ്ടെത്താൻ കഷ്ടപ്പെടുകയും ആ ദൈവത്തെ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുകയും ചെയ്ത അസീസിയിലെ ഫ്രാൻസിസ് പുണ്യവാളന്റെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, ഗുഡ് ബൈ.